എന്നാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, അതായത് നമ്മൾ ഡെറിവേറ്റീവിൽ പ്രോഡക്റ്റോട് അപ്ലൈ തന്നെയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ ഡി എക്സ് ഓഫ് യു വി എന്ന് പറയുന്നത് എത്രയാണ്? ഡി വൈ ഡി എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ടൈംസ് ഡെറിവേറ്റീവ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ എന്തായിരിക്കും? ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് മൊത്തത്തിൽ എന്താണ്, ഇതിനെ ഡി എക്സ് വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഡി യു ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? മൊത്തം ഡി എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത യു ഡി വി പ്ലസ് വി ഡി യു എന്ന് വരും. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പത്തേക്ക് എത്ര കിട്ടും? സോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രലിന് എന്ത് കൊടുക്കുക? സൈൻ കൊടുക്കുക. സോ ആദ്യത്തെ എക്സ്പ്രഷൻ എന്തായി പറഞ്ഞു? യു വി. ഓക്കെ, രണ്ടാമത്തേതോ? ഈക്വൽ ടു ഇന്റഗ്രൽ യു ഡി വി പ്ലസ് ഇന്റഗ്രൽ വി ഡി യു എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, നൗ അപ്പൊ അതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത ഇന്റഗ്രൽ യു ടൈംസ് ഡി യു ബൈ, അതായത് അപ്പൊ എത്ര എഴുതാം ഈ ഒരു എക്സ്പ്രഷനെ? ഇവിടെ യു ഡി വി, അതുകൊണ്ടാണ് ഇതിനെ റീഅറേഞ്ച് ചെയ്ത ഇന്റഗ്രൽ യു ടൈം ഡി വി ബൈ ഡി എക്സ് ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇന്റഗ്രൽ യു ഡി വി എന്ന് പറയുന്നത് എത്ര കിട്ടും? യു വി മൈനസ് വി ഡി യു, ഡി എക്സ് വിച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ യു എഫ് എഫ് എസ് എന്ന് വിളിച്ചാൽ എത്രയാണ്? ആ ഡി വി ബൈ ഡി എക്സ് ഡി ഞാൻ എന്തെന്ന് വിളിക്കുന്നു? ഒരു ജി എഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് യുവിന് പകരം ഞാൻ എത്ര എന്ന് കൊടുത്തു? എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യുകയാണ്. യു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡി യു ബൈ ഡി എക്സ് എത്ര കിട്ടും? എഫ് ഡാഷ് എക്സ്. യു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് എഫ് ഡാഷ് എക്സ് കിട്ടും. അടുത്തത് ഡി വി ബൈ ഡി എക്സ് ജി എഫ് എക്സ് ആണ് കിട്ടുന്നതെങ്കിൽ വിക്ക് വരെ എനിക്ക് എന്ത് എഴുതാം? ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്താൽ മതി? റീഅറേഞ്ച് ചെയ്താൽ മതി. ഡി വി ഇസ് ഈക്വൽ ടു ജി എഫ് എക്സ് ഡി എക്സ്. അതിന്റെ രണ്ട് സൈഡിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് യു വി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ യു ഡി വി പ്ലസ് വി ഡി യു. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താലാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്. അടുത്തത് യു എഫ് എക്സ് ആണ് ഡി യു ബി ഡി എക്സ് എഫ് ഡാഷ് എക്സ്, ഡി വി ബി ഡി എക്സ് ജി എഫ് എക്സ് ആണ് വി ഈക്വൽ ടു ഇന്റഗ്രൽ ജി എഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ ഡി വി ബൈ ഡി എക്സിനെ നമ്മൾ എന്താ വിളിച്ചത്? ഡി വി ബൈ ഡി എക്സിനെ ജി ഓഫ് എക്സ് എന്നാണ് വിളിച്ചത്. ശ്രദ്ധിച്ചോണം, ഡി വി ബൈ ഡി എക്സിനെ ജി ഓഫ് എക്സ് എന്ന് വിളിച്ചു, അതാണ് ഇവിടെ ജി ഓഫ് എക്സ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തിയറം കിട്ടിയതനുസരിച്ച് ഈ ഡി വി ബൈ ഡി എക്സിനെയാണ് ഞാൻ എന്തെന്ന് വിളിച്ചത്? ജി ഓഫ് എക്സ് എന്ന് വിളിച്ചത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്, അതായത് യുവിന് വരെ ഞാൻ എന്തെന്ന് വിളിച്ചു? എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അതാണ് ഇവിടെ എഫ് ഓഫ് എക്സ് വന്നിരിക്കുന്നത്. ഡി വി ബൈ ഡി എക്സിന് വേണ്ടി ഞാൻ ജി എഫ് എക്സ്, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ജി എഫ് എക്സിന് വേണ്ടി നമുക്ക് എന്തെന്ന് എഴുതാം? അവിടെ യു എന്ന് പറയുന്നത് എന്താണ്? ഈ യു എന്ന് പറയുന്നത് എന്താണ്? ഈ എഫ് ഓഫ് എക്സ് ആണ്, അതാണ് ഈ ഗ്രീനിൽ എഴുതിയിരിക്കുന്ന എഫ് ഓഫ് എക്സ്, അതാണ് നമ്മുടെ യു എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ജി എഫ് എക്സ് എത്രയാണ്? യു വിക്ക് വരെ എനിക്ക് എന്ത് എഴുതാം? യു എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്, വി എന്ന് പറയുന്നത് എത്രയാണ്? ഇന്റഗ്രൽ ജി എഫ് എക്സ് ഡി എക്സ് അറൗണ്ട് എഫ് ഓഫ് എക്സ് ടൈം ജി എഫ് എക്സ് ഡി എക്സ്, അതായത് ഫസ്റ്റ് വൺ ടൈം ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. പ്രോഡക്റ്റ് റൂൾ എത്രയാണ്? ഇന്റഗ്രൽ ഫസ്റ്റ് വൺ ടൈം സെക്കൻഡ് ആണ് നടന്നത്. ഫസ്റ്റ് വൺ ടൈം ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. എങ്ങനെയാണ് ആ റൂള് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് വൺ ടൈം സെക്കൻഡ് വൺ? ഇങ്ങനെ റൂൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ടു ഫംഗ്ഷൻ? ഫസ്റ്റ് ഫംഗ്ഷൻ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. നോക്കി, ഫസ്റ്റ് വൺ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ ഒരു ഇന്റഗ്രൽ ഉണ്ട്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് ഇൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്? ഇവിടെ മൈനസ് വി ഡി എക്സ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം അതാണ്, ആ ഡി എക്സ് ഇല്ലാതെ പറയുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടെ എന്ത് ചെയ്യും? ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത്, റീഅറേഞ്ച് ചെയ്യും. യു വി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എഫ് ഓഫ് എക്സ് ജി എഫ് എക്സ്. എന്തുകൊണ്ടാണ് യു എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്, വി എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എക്സ് ഡി എക്സ്. അത് ഞാൻ വേറെ കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ ഓക്കെ, ഈ എഫ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ജി എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് വി ഇക്വലന്റ് ആണ്. ഈ ഒരു എക്സ്പ്രഷൻ ആണ് യു വി മൈനസ് ഇന്റഗ്രൽ വി ഡി യു ബൈ ഡി എക്സ്
ടൈംസ് ഡി എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, ഈ കാണുന്ന വി ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. അതാണ് ഇവിടെ ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഈ ഡി യു ബൈ ഡി എക്സ് ആണ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ്. അതുകൊണ്ടാണ് എഫ് ഡാഷ് എക്സിനെയും ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്തതിനെ വീണ്ടും വലിയൊരു ഇന്റഗ്രൽ കിടപ്പുണ്ട്. അതാണ് ഇന്റഗ്രൽ. ഇതാണ് ഇന്റഗ്രൽ ഓഫ് പ്രോഡക്ട് റൂൾ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എഴുതാതെ തന്നെ ഞാൻ അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്തതാണ്. ഇന്റഗ്രൽ യു വി എന്ന് പറയുന്നത് എത്ര കിട്ടും? ഫസ്റ്റ് വൺ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അങ്ങനെ ഡി എക്സ് ഡി ബി ഒന്നും എഴുതാതെ ഈ റൂൾ എഴുതിയിരിക്കുന്നുണ്ട്. എന്താണ് ഇന്റഗ്രൽ ഓഫ് എ പ്രോഡക്ട് റൂൾ? ഫസ്റ്റ് വൺ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, ശ്രദ്ധിക്കുന്ന ഫസ്റ്റ് വൺ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ കേസ് ഈ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായില്ല, പ്രൂഫ് നമുക്ക് ഓൾറെഡി ഉള്ള എക്സ്പ്രഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യണം ഈ പ്രൂഫ് എഴുതിയിരിക്കുന്നത്. പ്രൂഫ് നിങ്ങൾ നോക്കുക വേണ്ട. ഇൻ കേസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ റൂൾ ഓർത്തിരുന്നത് എന്താണ്, ഇന്റഗ്രൽ ഫസ്റ്റ് വൺ ടൈംസ് എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഓഫ് എക്സ് എന്നുള്ളത് ഫസ്റ്റ് വൺ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഈ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. അതായത് ഡെറിവേറ്റീവ് ഫസ്റ്റ് ടൈം ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്തത് ടോട്ടൽ ഇന്റഗ്രൽ കിട്ടണം. അതെല്ലാം ഈ ഒറ്റ ഏതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ പ്രോഡക്റ്റിലൂടെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഫൈനൽ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് ടൈംസ് എഫ് ഡാഷ് എക്സ്. അപ്പം അതിന് വരെ നമുക്ക് എന്ത് എഴുതാം? ഐക്ക് വരും ഐ വൺ പ്ലസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. Where I1 is integral e raised to x f dash x dx, f of x dx. Okay, first term in a jana nthai dhiri, I1 and dhiri. Okay. Now, angana na I1 and one another dhiri, namla varadhu rule apply ya. First one times integral of e raised to x and one e raised to x and one minus integral of derivative of first into either f dash x times integral of second and one another. Okay, appa jana I1 and one another jana expand dhiri gari nini jana. Ea rani I1 and one dhiri shiri ginnadhu. ഇതിലെ ഈ ഒരു സെക്കൻഡ് ടേമിന് അതായത് ഈ ഒരു കാണുന്ന ടേം ഐ എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്തു ഒരു ഐ വണ്ണിന്റെ സമ്മായിട്ട് എഴുതി. ഇതാണ് ഐ വണ്ണ്. ഐ വൺ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ലെങ്കി ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ വാല്യൂ എന്ത് കൊടുത്താൽ മതി? ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഐ ഈസ് ഈക്വൽ ടു ഇ റേസ്ഡ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ടൈംസ് ഇ റേസ്ഡ് എക്സ് ഡി എക്സ് പ്ലസ് എത്ര കിട്ടും? രണ്ടാമത്തെ ടേം ഇന്റഗ്രൽ ഇ റേസ്ഡ് ടു എക്സ് ടൈംസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് എന്ത് കാണാം? ഈ മൈനസ് എഫ് ഡാഷ് എക്സ് ഡി എക്സും മൈനസ് എഫ് ഡാഷ് എക്സ് ഡി എക്സും കൂടെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. ഈ ടേമും ഈ ടേമും എന്താണ്? ഐഡന്റിറ്റി ആണ്. അപ്പൊ ഫൈനൽ ആൻസർ കിട്ടും ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത് ഓർത്തുക, ഇതൊരു പ്രൂഫ് ആണ്, പ്രൂഫ് ഓർത്തിരിക്കണ്ട. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നുള്ള രീതിയിലുള്ള പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നുള്ളത് ഇ റേസ് ടു എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് വരും.